കോൺഗ്രസിനെ എങ്ങനെയും സഹായിക്കാനുള്ള തത്രപ്പാടിൽ വ്യാജ വാർത്തകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഓരോ കള്ളവും അതത് ദിവസം പൊളിഞ്ഞടിങ്ങിയാലും പിന്നെയും നുണ നിരത്തും. മാരാരിക്കുളത്ത് റിച്ചാർഡ് ഫ്രാങ്കി വഴി വിദേശ ഫണ്ട് എത്തിയതും സുകുമോൾ സെൻ കമ്മീഷൻ അത് ശരിവെച്ചതുമുള്ള കഴിഞ്ഞ ദിവസത്തെ പച്ചക്കള്ളം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പൊളിച്ചടുക്കി കൊടുത്തു. UDFന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധമുണ്ടാക്കിയ ഗതാഗത കുരുക്ക് പോലീസിന്റെ തലയിലിടാൻ കഴിഞ്ഞ ദിവസം ശ്രമിച്ചു. 2013 LDF ഉപരോധ സമയത്ത് ജനം പൊറുതിമുട്ടിയെന്നായിരുന്നു വാർത്ത പടർന്നത്. 7 വർഷം മുമ്പ് ജുഡീഷ്യറിലുണ്ടായ ശമ്പള നിരക്കിലെ മാറ്റവും കേന്ദ്ര സർക്കാരിന്റെ DA പരിഷ്കാരവും ബാധകമാക്കിയ ശുപാർശയാണ് നിലവിലുള്ളത്. ധനവകുപ്പിന് മുന്നിൽ എത്തിയിട്ടുമില്ല. ഇതെല്ലാം തീരുമാനമായി എന്ന നിലയ്ക്കാണ് വാർത്ത വന്നത്. സർക്കാർ ജോലികളിൽ കൃത്യതയോടെ നിയമനം നടത്തുന്ന മറ്റൊരു സംസ്ഥാനം ഇല്ലെന്ന വസ്തുത നാട്ടുകാർക്കറിയാം. 5 ലക്ഷം സ്ഥിരം തസ്തിക ഗുജറാത്തിൽ ഒഴിഞ്ഞുകിടക്കുന്നു. OBC SC ST സംവരണം ഒഴിവാക്കാൻ കരാർ സമാന്തര നിയമന സംവിധാനങ്ങൾ നടപ്പാക്കുകയാണ്. വകുപ്പുകൾക്ക് റിക്രൂട്ട്മെന്റ് ബോർഡുകളുമുണ്ട്. കേരളത്തിൽ എല്ലാ സംവരണവും പാലിച്ച് നിയമനം നടത്തുന്നത് PSC ആണ്. അംഗങ്ങൾക്ക് മേഖലകൾ തിരിച്ച ചുമതലയുമുണ്ട്. PSCയെ തന്നെ പിരിച്ചുവിട്ട് ഗുജറാത്ത് മോഡൽ നിയമനമാക്കിയാലും വേണ്ടില്ല. LDFന് പണി കൊടുക്കുകയെന്നത് മാത്രമാണ് ഇടതുവിരുദ്ധരുടെ ലക്ഷ്യം.